ഇതുപോലെ തന്നെ ഒരു താൽക്കാലിക ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നു. ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ അധികാരത്തിൽ മൗണ്ട് ബാറ്റൺ എത്തിച്ചു. അതിനു മുമ്പ് തന്നെ മഹാത്മാഗാന്ധി കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അധികാര കൈമാറ്റം നടന്നു, ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനിയിപ്പോൾ ആ പ്രസ്ഥാനം നിലനിൽക്കേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസ്സിൽ തന്നെ വിവിധ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ടായി. യാഥാസ്ഥിതികരുണ്ടായിരുന്നു, പുരോഗമനവാദികളായിട്ടുള്ളതായിരുന്നു, ഇടതുപക്ഷക്കാരായിട്ടുള്ളവരുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾക്ക് രീതിയിലുള്ള പ്രസ്ഥാനങ്ങളിൽ ചേരുകയായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് എന്നുള്ളത് ഒരു സന്നദ്ധ സംഘടനയാക്കി മാറ്റി ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ ആയിട്ട് തയ്യാറാവണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി. എങ്കിലും അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികളെല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 1947 വർഗീയ ലഹളകൾ, ഇന്ത്യയിലെ ആവാദം, ഇന്ത്യയിലെ ചോരക്കളത്തിൽ മുക്കിത്തീർത്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹം നൗഖാരിയിൽ കൂട്ടക്കൊല നടന്ന ഘട്ടത്തിൽ അദ്ദേഹം ബംഗാളിലേക്ക് പോയി. അവിടെ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് തൻ്റെ പ്രഥമമായ ഉദ്ദേശമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകൾ നടന്നത് ബംഗാളിലും പഞ്ചാബിലുമായി. ബംഗാളിലെ കിഴക്കൻ ബംഗാളിലെ പെട്ട നൗഖാലിയിൽ ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഇതുപോലെ തന്നെ തെരുവോരത്ത് അവരുടെ ജഡം കൂടിക്കിടന്ന ഒരവസരത്തിലാണ് മഹാത്മാഗാന്ധി അവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറായിട്ടുള്ള കുറേ പേര് അറിയിപ്പിച്ചു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ട് ആശയവിനിമയം ചെയ്ത് അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ വാങ്ങണം. കാരണം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. നിങ്ങളുടെ ജീവനെ യാതൊരു ഉറപ്പില്ല, എൻ്റെ ജീവനെ യാതൊരു ഉറപ്പുമില്ല, പക്ഷേ ഞാനതിനെ ഭയപ്പെടുന്നില്ല. ഞാൻ എന്നും മരണത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്നും ഒരിക്കലും പിന്മാറുകയില്ല. ഞാൻ മുന്നോട്ട് വെച്ച കാലൊരിക്കലും പിന്നോട്ടെടുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിച്ച് അവരുടെ അനുവാദം കൂടി വാങ്ങി വേണം വരാൻ. സ്ത്രീകളോട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ ബലാത്കാരം ചെയ്യാൻ വഴി ഇടയുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കൂടി തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എങ്കിലും കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അന്ന് യുണൈറ്റഡ് ബംഗാളിൻ്റെ സംയുക്ത ബംഗാളായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന സുഹ്രാവർദി. ഈ സുഹ്രാവർദി ആദ്യം നടന്ന വർഗീയ ലഹളകളിലെല്ലാം അദ്ദേഹം അവിടുത്തെ ഒരു വിഭാഗത്തിനെ അദ്ദേഹം പിന്താങ്ങി. ഇതുകൊണ്ട് തന്നെയാണ് ഈ വർഗീയ ലഹളകൾ ഇത്രയധികം മൂർച്ഛിക്കാൻ കാരണം. കൽക്കട്ടയിലും ഇതുപോലെ തന്നെ കിഴക്കൻ ബംഗാളിലെല്ലാം ഓരോ ദിവസവും ഓരോ മണിക്കൂറും നിരവധി ആൾക്കാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ രക്തം കൊണ്ട് ബംഗാളിലത്തെ തെരുവീഥികൾ എല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞു എന്നാണ് പറയുന്നത്. ശവശരീരങ്ങൾ വഴിയിൽ കൂടിക്കിടന്നു. ഇത് പല സാംക്രമിക രോഗങ്ങൾക്കും ഇടയാക്കി. ഇതൊന്നും മാറ്റാനൊന്നും ആർക്കും സമയമുണ്ടായിരുന്നില്ല. അഭയാർത്ഥികൾ കൂട്ടം കൂട്ടമായിട്ട് കിഴക്കൻ ബംഗാളിൽ നിന്നും ബംഗാളിലേക്കും, ബംഗാളിൽ നിന്ന് കിഴക്കൻ ബംഗാളിലേക്കും പലായനം ചെയ്തു. അവരവരുടേതായിട്ടുള്ള എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും വിട്ടെറിഞ്ഞാണ് അവർ ഓരോ ദിക്കിലേക്ക് ചേക്കേറിക്കൊണ്ടിരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടുള്ള ഒരു ജനവിഭാഗം. ഏതാണ്ട് 2 കോടിയോളം ജനങ്ങൾ മൊത്തം ഇങ്ങനെ ഇരുഭാഗത്തുമായിട്ട് ചേക്കേറി എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഗവൺമെൻറ് അനുസരിച്ച കണക്ക്. സാധാരണ കണക്ക് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം കൂടുതൽ ആയിരിക്കും. ഏതായാലും ഗാന്ധിജി നവഖാലിയിൽ പോയി അദ്ദേഹത്തിന് അവിടെ സമാധാനം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു മഹാത്ഭുതം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് കേൾക്കാനായിട്ട് ആൾക്കാർ തയ്യാറായി. അതിനെ എതിർക്കാൻ കുറച്ച് പേര് തയ്യാറായെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും സമാധാനം കാംക്ഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഇതിൽ. സുഹ്രാവർത്തി അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടായി. ഇത്രയും വലിയതായിട്ടുള്ളൊരു കൂട്ടക്കൊല നടന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയതായിട്ടുള്ളൊരു മനസ്താപം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഞാനും മഹാത്മാഗാന്ധിയോട് ചെന്ന് കണ്ട് പറഞ്ഞു, ഞാനും താങ്കളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി സുഹ്രാവർത്തിയോട് പറഞ്ഞു,
നിങ്ങൾ ചെറുപ്പമാണെന്നും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അച്ഛനമ്മമാരെ കണ്ട് അനുവാദം വാങ്ങും. നിങ്ങളുടെ ജീവൻ എൻ്റെ കൂടെ വന്നാൽ സുരക്ഷിതമല്ല, നിങ്ങളിവിടെ പ്രധാനമന്ത്രിയായിരിക്കാം, എങ്കിലും നിങ്ങളിവിടുത്തെ പ്രധാനമന്ത്രി ബംഗാളിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കാം, എങ്കിലും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ആദ്യം അനുവാദം വാങ്ങൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ തന്നെ ആ ലഹളകൾ ശമിപ്പിച്ചു. ഇതിനെക്കുറിച്ച് മഹാത്മാ നമ്മുടെ താൽക്കാലിക മന്ത്രിസഭയുടെ തലവനായിട്ട് ജവഹർലാൽ നെഹ്റു സ്ഥാനം ഏറ്റുകഴിഞ്ഞു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി, രാജ്യം മുഴുവൻ കത്തിപ്പടരുകയാണ്, ഈ സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹം എവിടെയോ ചില മുറിവുകളിലെല്ലാം മരുന്നും തേച്ചുകൊണ്ട് അലയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ തന്നെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിട്ടുള്ള ഡോക്ടർ രാംമനോഹർ ലോഹ്യയെ ബംഗാളിലത്തെ സ്ഥിതികളെക്കുറിച്ച് പഠിക്കാനായിട്ട് വിനിയോഗിച്ചു. അപ്പോൾ അദ്ദേഹം അത് ആ റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന് മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, അവിടുത്തെ നില അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു. അദ്ദേഹം നെഹ്റുവിൻ്റെയും വളരെ അടുത്ത ഒരു ആളായിരുന്നു. അപ്പോൾ നെഹ്റു ചോദിച്ചു, എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ ലോഹ്യ പറഞ്ഞു, അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. കിഴക്കൻ ബംഗാളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കിഴക്കൻ ബംഗാൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു പണ്ഡിറ്റ്ജി എന്ന് പറഞ്ഞു. അപ്പോൾ നെഹ്റു ലോഹ്യയോട് പറഞ്ഞത്, ചെളിക്കുളങ്ങൾ നിറഞ്ഞ ആ പ്രദേശം നമുക്കെന്തിനാണ്, അത് പോകട്ടെ എന്നാണെന്നാണ് പറഞ്ഞത്. അത് ലോഹ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി പറയുമോ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ സ്ഥിതി? അദ്ദേഹത്തിൻ്റെ മനസ്ഥിതിയിലെല്ലാം വളരെ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ലോഹ്യ പറഞ്ഞത്. ഏതായാലും മഹാത്മാഗാന്ധി അതിൽ നിന്നൊന്നും പിന്മാറാനായിട്ട് തയ്യാറായിട്ടില്ല. 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് മഹാത്മാഗാന്ധിയെ ക്ഷണിക്കാനായിട്ട് ജവഹർലാൽ നെഹ്റു പലരെയും ബംഗാളിലെ അയച്ചു. അദ്ദേഹം വന്ന് കൽക്കട്ടയിൽ ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം കർഷകൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിനെ കണ്ട മഹാത്മാഗാന്ധിയെ കണ്ട് അദ്ദേഹത്തിനോട് ഇതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കണമെന്നുള്ളത് അപേക്ഷിച്ചു. മഹാത്മാഗാന്ധി ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം പുലിഞ്ഞ് അവിടെ കിടന്നിരുന്ന കുറച്ച് കരിയിലകൾ പറക്കിയെടുത്തു. എന്നിട്ട് അതെടുത്തിട്ട് വന്നവരുടെ കയ്യിലെ കൊടുത്ത് പറഞ്ഞു, ദേ ഇത് കൊണ്ടുപോയി നിങ്ങൾ പ്രധാനമന്ത്രി നെഹ്റുവിന് കൊടുക്കൂ, എന്നിട്ട് പറയൂ എൻ്റെ സന്ദേശം ഇതാണെന്ന്. എന്നാൽ ഇതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ എന്നുള്ളതായിട്ടുള്ള രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വെട്ടിമുറിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അതിൻ്റെ പ്രാധാന്യവും മെച്ചപ്പെട്ട് കഴിഞ്ഞു. ഇത് വെറും കരിയിലകൾ മാത്രമായിട്ട് മാറി എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ കരിയിലകൾ കൊണ്ടുപോയിട്ട് പണ്ഡിറ്റ്ജിയുടെ കയ്യിൽ കൊടുക്കൂ, എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എൻ്റെ സന്ദേശം ഇതാണെന്ന് അദ്ദേഹത്തിനോട് പറയാം, ഞാൻ പങ്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പൂർണ്ണമായിട്ടും 1947 നടന്ന സ്വാതന്ത്ര്യ സമ്മാനത്തിൻ്റെ ആദ്യ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞ്